പ്രവർത്തിക്കാൻ ആന്തരിക സൗഖ്യത്തിന്റെ ക്ലാസ് കേട്ടതിന് ശേഷം വിൽ പവർ കൂടി വരണോ? ചില രോഗങ്ങളിൽ ചില അസ്വസ്ഥതകൾ വരുമ്പോൾ എനിക്ക് അതിനെ യേശുവിന്റെ വചനം കൊണ്ട് പുറത്തു കളയാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ? ചെയ്തോ? ഒരാൾ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിന്റെ ഭയം വരുമ്പോൾ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ബഹിഷ്കരിക്കുന്നു, എന്നിട്ട് അവിടെ ദൈവസ്നേഹം കൊണ്ട് ഞാൻ നിറയ്ക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളത് പ്രാക്ടിക്കൽ ആക്കിയാലേ നമ്മുടെ ആ മുറിവിലേക്ക്, നമ്മുടെ ആ ഭയത്തിന്റെ ആ സ്ഥാനത്തിലേക്ക് ഭയം മാറി, ആ ശൂന്യത മാറി, എന്ത് സംഭവിക്കും? ദൈവസ്നേഹം കൊണ്ട് നിറയുകയും യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളു അല്ലെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഇതുവരെ പ്രാക്ടിക്കൽ ആയിട്ടില്ല. പ്രാക്ടിക്കൽ ആയെങ്കിലേ ഈ ആന്തരിക സൗഖ്യം പൂർണ്ണമാകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുത്തുകൊണ്ട് മാത്രം ആന്തരിക സൗഖ്യം പൂർണ്ണമാകത്തില്ല, പിന്നെ എന്ത് ചെയ്യണം? കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, പറയുന്ന ഞാൻ ഉൾപ്പെടെ, ഞാൻ അതിന് പ്രാക്ടിക്കൽ ആകണം. ഹല്ലേലൂയ. ഞാൻ അതിന്റെ ജീവിതത്തിൽ ചെയ്തു നോക്കണം. ഹല്ലേലൂയ. ഞാനത് ചെയ്തു നോക്കുമ്പോഴേ എന്റെ ഓരോ മുഴിവുകളും മാറ്റപ്പെടുത്തുള്ളൂ, എന്നിട്ട് അവിടെ എല്ലാം ദൈവസ്നേഹം കൊണ്ട് നിറയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് കഴിഞ്ഞു പോയി പോട്ടെ, അടുത്ത പ്രാവശ്യമെങ്കിലും ഹല്ലേലൂയ. എട്ടേ മുക്കാൽ എന്ന് പറഞ്ഞാൽ എട്ടേ മുക്കാൽ പറഞ്ഞു, നമ്മളിപ്പോ എത്ര എട്ടേ മുക്കാൽ വെച്ചതിന്റെ കാരണം എന്നറിയോ? കുരിശിന് വേണ്ടി വിടുന്നുണ്ടാകും. അല്ലെ, നമ്മള് എട്ടര ഒമ്പതര വെച്ചാലും മതി, ഇപ്പൊ എന്താ ചെയ്യുന്നത്? പത്തുമണിയാകുമ്പോൾ തുടങ്ങാൻ നോക്കുക, കുരിശിന്റെ വഴി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ അതുപോലും നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. സാരമില്ല, നീ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്ന് പറഞ്ഞൊരു കാര്യമില്ല. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ വേദന എനിക്ക് സ്നേഹമുള്ളവരോടാ പങ്കുവെക്കുന്നേ. ഞാൻ സൗദി അറേബ്യയിലെ വേറെ ഒരു കൂട്ടായ്മയിലും പോകുന്നില്ല. എന്നെ യേശു ഏൽപ്പിച്ചിരിക്കുന്ന, എന്നോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചെറിയ സമൂഹത്തായാലും ഞാൻ നിങ്ങളെ അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കാരണം ക്രിസ്തു യേശുവിൽ നമ്മൾ ഒന്നാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളുടെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റത്തുള്ളൂ, നിങ്ങളുടെ എനിക്ക് സങ്കടം പങ്കുവെക്കാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു. ക്രിസ്തു യേശു നമ്മൾ ഒന്നായതുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ തിരിച്ചു അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്നേ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പം ഞാൻ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ ആദ്യം എന്ത് തിരിച്ചറിവ് ഉണ്ടാവണം? ദൈവം ആരാണ് എനിക്കെന്ന് തിരിച്ചറിയണം അല്ലേ? ഹല്ലേലൂയ. മോശയ്ക്ക് ഒരു സംശയം ഉണ്ടായി. മോശ എന്താ ചോദിച്ചു? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ച ദൗത്യം പരാജയപ്പെട്ടു എന്ന് കണ്ട മോശ എവിടെ നിന്ന് ഒളിച്ചോടി? ഈജിപ്തിൽ നിന്ന് എങ്ങോട്ട് ഒളിച്ചോടി? മിദ്യാനിലേക്ക് പോയി. എന്ത് സംഭവിച്ചു? 40 വർഷക്കാലം മരുഭൂമിയിൽ നടക്കേണ്ടി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം മോശയുടെ ആ വിളി, മോശയ്ക്ക് ദൈവം ആരാണെന്ന് മോശയ്ക്ക് അറിവ് കിട്ടിയില്ലായിരുന്നു. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം ആരാണെന്ന് അറിവ് കിട്ടിയില്ല, ഓടുമായിരുന്നോ? അതുകൊണ്ടാണ് മോശയോട് ചോദിക്കുന്നത്, അങ്ങ് ആരാകുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് ആരാകുന്നു? ഹല്ലേലൂയ. എവിടെയാ ചോദിക്കുന്നത്? പർവ്വത മുകളിൽ വെച്ച്. അപ്പൊ ദൈവം എന്നാ പറഞ്ഞേ? ഇങ്ങനെ പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്ക് മനസ്സിലാവോ? മോശയ്ക്ക് മനസ്സിലാവോ? വഴിയിലേക്ക് ഇറങ്ങുമ്പോ ജോസിയോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് ജോസി അറിയില്ല, ജോസിയുടെ പേരറിയില്ല. ഞാൻ ജോസിയോട് ചോദിക്കുകയാണ്, അങ്ങ് ആരാകുന്നു എന്ന് ചോദിച്ചാൽ ജോസി പറയുക, ഞാനാകുന്നു പറഞ്ഞാൽ എനിക്ക് ജോസിയുടെ പേര് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. ദൈവം ഇവിടെ പറയാണ്, ഞാനാകുന്നു. മോശ ദൈവത്തോട് ഉള്ള എന്നെ ചോദിച്ചേ, നിന്റെ പേരെന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഇങ്ങനെയല്ല നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ ദൈവത്തോട് ചോദിക്കാറുണ്ടോ, ദൈവമേ അങ്ങാരാകുന്നു, ദൈവമേ നിന്റെ പേരെന്താകുന്നു? ചോദിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ദൈവമേ എനിക്ക് ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ?